നമ്മൾ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ആ ഗ്രൗണ്ടിൽ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ഷെഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ളൊരു ഇതാണ്. കാര്യം ഞാൻ വെയിറ്റ് തൂക്കി നടുവോ എനിക്ക് ചെറുതായിട്ട് മിന്നി പിടിക്കുന്നതിനൊരു ഡൗട്ട്. കാര്യം ഞാൻ നേപ്പാൾ പോയ സേഫ് ഒരു അവസ്ഥ ആവാനുള്ളൊരു സംഭവമാണ് തോന്നുന്നു. കറക്റ്റ് നൂന്നിട്ട് കറക്റ്റ് എണീറ്റില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതിന് മുമ്പിട്ടായിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ, നല്ല രസമുണ്ടല്ലോ ഈ ഗ്രൗണ്ട് കാണാനായിട്ട്. ആൾക്കാരൊന്നുമില്ല, നമുക്ക് ഇതിനുള്ളിൽ കുറച്ച് നേരം ഇരിക്കാം. വീട്ടിൽ വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം. ഇതൊക്കെ ഉണ്ടല്ലേ, ഇത് സ്കോറൊക്കെ സ്കോർ ബോർഡ് ഇടുന്നതാണ് കേട്ടോ. 0-0-0. ഞാൻ വന്ന എത്ര കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് വെക്കായിരുന്നു. ഓ ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഇരിക്കാനുള്ള സീറ്റുകളും കാര്യങ്ങളും ഒരു ബോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വിച്ച് ബോളാണ്. എവിടെ ഇതിന് ഇവിടെ കളിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായ നമുക്ക് പാമ്പുല്ലം കാണും. ഒന്നുമില്ല, അപ്പം അല്പനേരം ഇരിക്കാം ഇവിടെ. നടു പോയി, നടു നടു. റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിട്ടിരുന്ന കേട്ടോ. അവിടെ വെയിലടിക്കുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ യാത്രകളും എൻ്റെ അവസ്ഥകളും ഇനി മുന്നോട്ട് എങ്ങനെയുള്ള സംഭവങ്ങൾ മുന്നിൽ യാത്രകളാരും വലിയ ഇതില്ല. നമുക്ക് നമ്മൾ ചെയ്യും, നമ്മുടെ ജോലി അതാണ് മെയിൻ. എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു പെത്തും പിടിയില്ല കേട്ടോ. പെട്ടെന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് കൂട്ടും, ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കും. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ പക്ഷേ ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ യാത്ര ഇപ്പോൾ അടിച്ചു പൊളിക്കും നമ്മൾ, അത് വേറെ കാര്യം. പക്ഷേ ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ദുബൈയിലോട്ട് വന്നത്. പക്ഷെ ഒന്നും നടക്കാതെ പോകുന്നുള്ളൂ എന്നൊരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൈഫാണുള്ളത് കേട്ടോ നമുക്ക്. ഒരു ലൈഫാണുള്ളത്. ആ ഒരു ലൈഫിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു വിചാരിക്കും എന്ന് നോക്കിയിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ ഈ ദുബൈയിൽ നിന്നാണ് ഇത്രയും ഇത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ട് യു എയിൽ നിന്ന് യാത്ര ചെയ്ത്. അതായത് ഇതുവരെ ഒരു ഫോൺ കോൾ പോലും എനിക്ക് വന്നിട്ടില്ല എവിടെയായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആരും നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഡ്രീം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ രീതികളൊക്കെ എന്താണ്, ആ ഉറച്ച നിലപാടിൽ നിന്ന് യാത്ര ചെയ്യണം. യാത്രയാണെങ്കിൽ യാത്ര, ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, എന്ത് കാര്യങ്ങളാണെങ്കിൽ ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ വിജയം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ ഈ ലൈഫിൽ ജീവിക്കുന്നത്. ഏതാ, അതാണ് എല്ലാവരും മനസ്സിൽ വെക്കേണ്ട കാര്യം കേട്ടോ. ഇപ്പം ഞാൻ നമുക്ക് ആര് വിളിച്ചില്ലേ, നമുക്ക് മെസ്സേജ് അയച്ചില്ലേ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഇനിയും അടിച്ചു പൊളിക്കും. ഇനിയും നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ ലോകം മൊത്തം ചുറ്റണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളാണ്. ആ ആഗ്രഹം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിക്കാനൊന്നും പോകുന്നില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള യാത്രകൾ ചെയ്യും, അത്ര തന്നെ. അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തണം, അത്രേ ഉള്ളൂ. അതിപ്പം എല്ലാ കാര്യത്തിലാകുന്നില്ല തന്നെ, എല്ലാവരുടെ കാര്യം കൂടാണ് പട്ടോ പറയുന്നത്. ഇപ്പോൾ പല സിറ്റുവേഷനിലും ഞാനിപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എനിക്ക് ജോലി നോക്കിത്തരാൻ ആരുമില്ല. ഈ ഒരു ഇത്രയും പ്രഷറിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്നിട്ട് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങി. ഓക്കെ, എൻ്റെ ഇഷ്ടം ഇതാണ്. ഞാൻ റൂമിലിരുന്നതിന് ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ ഇത് റിസ്ക് എടുത്തുള്ള യാത്രകൾ തന്നെയാണ്, അതെല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് പേടിയില്ല, എനിക്ക് ഈ ഒരു കാര്യത്തിൽ പേടിയില്ല. നമ്മളാരും കൊല്ലാനല്ല പോകണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമ്മളെത്തുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഒരു അരമണിക്കൂറോളം ഇരിക്കാനുള്ള പരിപാടിയാണ്. കാലൊക്കെ നല്ല വേനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട്
നമ്മൾക്ക് ഇവിടുന്ന് നേഷൻ നടന്നു തുടങ്ങാം. നടന്നു തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയയിൽ പോകണം. പോയിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും മേടിക്കണം, പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം നോക്കണം. ഇതിവിടെ ഇരുട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കുമായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ അടിപൊളി സ്പോട്ടാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആരും ഇതുവരെ അങ്ങനെയൊന്നും ദുബൈയിലെ ഒരു മലയാളിയോ അല്ല ഏറെ ഏത് ആൾക്കാരും ടെൻ്റ് അടിച്ചിട്ടില്ല, ടെൻ്റ് അടിച്ചില്ല, അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു, അപ്പം ആരും ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ എൻ്റെ ഈ സ്റ്റൈലിൽ യാത്ര ചെയ്തിട്ടുള്ളൊരാരും ഇല്ല. നടന്നു പോകുന്ന ഒരാളുണ്ടെന്ന് ഇപ്പം ഞാനിങ്ങനെ കേട്ടു, കേട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നടന്നു പോകുന്നത്. പക്ഷേ ഇങ്ങനെ ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അറിവിൽ ഞാനാണ്, ഞാൻ വേറെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടും ഇല്ല കേട്ടോ. അപ്പം ഇനി വരുന്ന ദുബൈയിൽ വരുന്ന ആൾക്കാർക്കും ഇങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടോ, ഉറപ്പായിട്ടും ചെയ്യാം. ഇതുവരെ എനിക്കൊരു ബാഡ് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ദുബൈ എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്യാമെന്നുള്ളതാണ്. ആരുടെ മിക്കിട്ട് കയറായിരുന്നാൽ മതി, അത്രേ ഉള്ളൂ ദുബൈ. അതുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. ഓക്കെ, അതുവരെ ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ. സ്വന്തം ചേട്ടനൊക്കെ മെസ്സേജ് അയക്കും കേട്ടോ, നീ ജീവിക്കാനാണോ പോയത്. ഒരുപാട് ആൾക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തോ പറയാനാ, ആരും സപ്പോർട്ടൊന്നും അല്ല. എന്നാലും നമ്മളോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വിഷമാവും കേട്ടോ. എന്തോ ചെയ്യാനാണ്, വിഷമിച്ചിട്ട് ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പെട്ടെ, ഞാൻ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇങ്ങനെ ഒരു യാത്ര പോയത് എന്തോ ഭയങ്കര തെറ്റാണെന്നാണ് എല്ലാവരുടെയും വിചാരം. എന്ത് തെറ്റാണ്? ഒരു തെറ്റുമല്ല, എനിക്കൊന്നും ഒരിതായിട്ട് തോന്നുന്നില്ല. മറ്റുള്ളവർക്ക് ഒന്നാമത്തെ കാര്യം, ആരും ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആരും ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. പിന്നെ ആർക്ക് യാത്രയാണോ എന്നുള്ള മൈൻഡുള്ള ആൾക്കാരായിരിക്കത്തില്ല ഒന്നാമത്തെ കാര്യം. എനിക്കിതെല്ലാം ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും, എനിക്ക് യാത്രയാണോ എന്നുള്ള ആഗ്രഹമുണ്ട്, ഞാൻ യാത്ര ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് പണിക്ക് പോകത്തില്ല എന്ന് പറഞ്ഞിറങ്ങി വന്നൊരു ഇതല്ല, ഏതാ ഈ ഒരു പരിപാടിയല്ല. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ജോലി തപ്പാൻ തന്നെ ഞാൻ പോകുന്നത്. എൻ്റെ വേറെ പൈസ ഇല്ല, എനിക്ക് ജോലി വേണം, ട്രാവൽ ചെയ്യണമെങ്കിൽ എനിക്ക് പൈസ വേണം, ഇതെല്ലാം എനിക്ക് വേണം. വീട്ടിൽ നിന്ന് സപ്പോർട്ടല്ല, അതെനിക്ക് നല്ല കാര്യം, നല്ല ഇത് തന്നെ എനിക്കറിയാം. പക്ഷേ ഓരോ കാര്യങ്ങൾ പലരും നമ്മുടെ ചേട്ടന്മാരത്തൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വിഷമമാവും. അപ്പോൾ എനിക്ക് വിഷമമുണ്ടോ എന്ന് വെച്ചാൽ വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും രണ്ട് ഇതേ കൂടെ ഈ ചെവി കൂടെ കിട്ടി, ഈ ചെവി കൂടെ കളയത്തിയുള്ളൂ. ഞാനിപ്പം ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ആരെ കൊല്ലാനും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ അതുപോലെ ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ആരും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇതുമില്ല. പക്ഷേ ഇച്ചിരി വിഷമമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യാനാ, നമുക്ക് നോക്കാം. മൈൻഡ് ഫുള്ള് ഡൗണായി, ഇനിയിപ്പം ഒന്നും കൂടെ എനർജി ആയിട്ട് ഇവിടുന്ന് പോകണം. പറയുന്നവരോടൊക്കെ പറയട്ടെ, നമുക്ക് എന്ത് പ്രശ്നം കല്ലി വരും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ആരോഗ്യമുണ്ട്. നാളെ ഒരു സമയം എനിക്ക് ആരോഗ്യം ഇല്ലാതെ വരും, എൻ്റെ പൈസ കോടിക്കണക്കിന് കാശുണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് യാത്ര, ഇങ്ങനെയുള്ള യാത്ര ചെയ്യാൻ പറ്റുമോ? ഇത്ര കിലോമീറ്ററോളം നടക്കാൻ പറ്റുമോ? ഇങ്ങനെ യാത്ര ചെയ്യാൻ എനിക്ക് ഒരു കാരണവശാലും പറ്റത്തില്ല. ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ പടച്ചവൻ എനിക്ക് ആരോഗ്യം നിന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ഒരു യാത്ര ചെയ്യും, അത്രേ ഉള്ളൂ. നാളെ ഞാൻ കാണുമോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം ഞാൻ ഒരു ജോലി കയറി, ഒരു കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി, ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ മരിച്ചോ? എന്ത് ചെയ്യും? ആർക്കും ഉണ്ടാക്കിയത്? ഇതൊക്കെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നേടണമെന്നുള്ളതിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. അത് ഞാൻ നേടുക എന്ത് ചെയ്യും? ഇന്നല്ലെങ്കിൽ നാളെ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇനി നടക്കുവാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, 85%. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നൈസിൽ നടക്കുവാണ്. ഇനി ഒരു കടയിൽ പോയിട്ട് എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഒരു കട കണ്ടുപിടിക്കണം, ഒരു കടയിൽ എത്തിയിട്ട് കാണാം.